നമസ്കാരം കൂട്ടുകാരെ. 2016 പുറത്തിറങ്ങിയ ചലച്ചിത്രം ബോഡി ഗാർഡിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥയാരംഭിക്കുന്നത് ജിയാങ് ലി എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ ഒരു പഴയ സുഹൃത്തിനെ അന്വേഷിച്ച് സിറ്റി ഓഫ് സ്റ്റോൺ കോൾഡ് ത്തിയതായിരുന്നു അയാൾ. അവിടെത്തി ഉപജീവനത്തിനു വേണ്ടി തനിക്കറിയാവുന്ന കുംഫു ഉപയോഗിച്ച് ചില ടെക്നിക്കുകൾ ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് പണം നേടാൻ ജിയാങ് ലി ശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രധാനമായും ജിയാങ് ലി ചെയ്തത് വായുവിൽ ഉയർന്നു നിൽക്കുന്ന പോലെ ഒരു സ്പ്ലിറ്റ് പൊസിഷൻ ആയിരുന്നു. ചുറ്റിലുമുള്ള കാണികൾ ജിയാങ് ലിയുടെ പ്രകടനം കണ്ട് അതിശയത്തോടെ നോക്കുന്നുമുണ്ട്. ആ സമയമാണ് ഐസ്ക്രീം തിന്നുകൊണ്ട് ഒരു പയ്യൻ ജിയാങ് ലിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഐസ്ക്രീം കണ്ടതും ജിയാങ് ലിക്ക് വല്ലാത്ത കൊതി തോന്നി. കുട്ടിയാണെങ്കിൽ ജിയാങ് ലിയുടെ അടുത്തു വന്ന് ഐസ്ക്രീം കൊടുക്കാനെന്ന മട്ടിൽ അവനടുത്തേക്ക് നീട്ടുകയും കൊതിയോടെ ജിയാങ് ലി അത് കഴിക്കാൻ ചെന്നതും പയ്യനത് തിരികെയെടുത്ത് ജിയാങ് ലിയെ കളിയാക്കുകയും ചെയ്തു. തന്നെ കളിയാക്കിയതാണ് എന്ന് ജിയാങ് ലി തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അതോടെ ചുറ്റുപാടുകളെ മറന്ന് വീണ്ടും തന്റെ പെർഫോമൻസുമായി ജിയാങ് ലി അവിടെ തുടരാൻ ആരംഭിച്ചു. പക്ഷേ ഈ സമയമാണ് ഒരു സംഘം മാഫിയ മെമ്പേഴ്സ് ആ വഴി ഓടി വരുന്നത്. അവിടെ നിന്നിരുന്ന ആ പയ്യനെ അടിച്ചിട്ട് താഴെ വീണ ഐസ്ക്രീം പോലും ചവിട്ടിമെതിച്ചായിരുന്നു അവർ അവിടെ നിന്ന് ഓടിപ്പോയത്. അത് കണ്ടതും ആ ചെറിയ കുട്ടി വല്ലാതെ കരയാൻ തുടങ്ങി. ജിയാങ് ലിയും അത് നോക്കിക്കണ്ടിരുന്നു. ആ കുട്ടിയോട് സഹതാപം തോന്നിയ ജിയാങ് ലി തന്റെ പൊസിഷനിൽ നിന്നിറങ്ങി നേരെ മാഫിയ മെമ്പേഴ്സ് പോയി ഇടത്തേക്ക് ചെന്നു. ആരാണ് ആ കുട്ടിയുടെ ഐസ്ക്രീം ചവിട്ടി നശിപ്പിച്ചത് എന്ന തരത്തിൽ ജിയാങ് ലി അവരെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. മറുപടിക്ക് പകരം അവിടെ ആരംഭിച്ചത് ഒരു ഫൈറ്റ് ആയിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ശക്തമായൊരു പോരാട്ടം നടന്നു. ശക്തമായ പോരാട്ടത്തിൽ ജിയാങ് ലി ആ മാഫിയ മെമ്പേഴ്സിനെ മുഴുവൻ പരാജയപ്പെടുത്തി. ഫൈറ്റൊക്കെ കഴിഞ്ഞ് മാഫിയ മെമ്പേഴ്സിനെ അടിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ജിയാങ് ലി ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ആ മാഫിയ മെമ്പേഴ്സ് ജിയാ സാൻലി എന്ന് പേരുള്ള പണക്കാരനായ ഒരു വ്യക്തിയെ ചേസ് ചെയ്ത് വന്നതായിരുന്നു. സാൻലി ആ പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയ സമ്പന്നനായ വ്യക്തിയാണ്. ജിയാങ് ലിയുടെ സഹായത്തിനും പ്രവൃത്തിക്കും സാൻലി പണം ഓഫർ ചെയ്തു. പക്ഷേ അത് സ്വീകരിക്കാൻ കൂട്ടാക്കാതെയായിരുന്നു ജിയാങ് ലി അവിടെ നിന്ന് തിരികെ പോന്നത്. ജിയാങ് ലി വെറുമൊരു സാധാരണ കുംഫു എക്സ്പേർട്ട് മാത്രമായിരുന്നില്ല, അയൺ ഫീറ്റ് എന്ന് പേരുള്ള മികച്ച കഴിവുകളുള്ള ഒരു ചൈനീസ് ക്ലാൻ ഉണ്ടായിരുന്നു. ആ ക്ലാനിലെ അടുത്ത അനന്തരാവകാശിയാണ് അവൻ. ക്ലാൻ ലീഡറും തന്റെ ഗുരുവുമായിരുന്ന വ്യക്തിയുടെ മരണത്തിന് ശേഷം പണ്ട് അവിടം വിട്ടുപോയ തന്റെ സുഹൃത്തിനെ അന്വേഷിച്ചായിരുന്നു ജിയാങ് ലി ആ നഗരത്തിലേക്ക് എത്തുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ജിയാങ് ലിക്കടുത്തേക്ക് വില കൂടിയ കുറച്ച് കാറുകൾ വന്ന് നിൽക്കുകയാണ്. അതിനുള്ളിൽ നിന്നും ജിയാങ് ലി തല്ലിയിട്ട് മാഫിയ മെമ്പേഴ്സ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ അവരുടെ ലീഡർ ഇറങ്ങി വന്നു. ജിയാങ് ലിയുടെ അടുത്തെത്തി അവരുടെ ബോസ് അല്പം ഗൗരവത്തിൽ നിന്നെങ്കിലും പെട്ടെന്ന് മുഖത്ത് ചിരിവന്ന് ജിയാങ് ലിയെ കെട്ടിപ്പിടിച്ചു. ജിയാങ് ലി അന്വേഷിച്ചു വന്ന സുഹൃത്ത് വോലിനായിരുന്നു അത്. വളരെയധികം വർഷങ്ങൾക്ക് ശേഷമായിരുന്നു വോലിങ്ങും ജിയാങ് ലിയും കാണുന്നത്. വോലിങ്ങിന്റെ അടുത്തേക്ക് ജിയാങ് ലി പോയി. ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും മറ്റും അവർ സംസാരിക്കാൻ തുടങ്ങി. പണ്ട് ഗുരുകുലത്തിൽ ഒന്നിച്ച് പഠിക്കുന്ന സമയം അയൺ ഫുഡ് ടെക്നിക് എന്ന് പേരുള്ള ഒരു ടെക്നിക് വോലിങ് മോഷ്ടിച്ചിരുന്നു. അതിന്റെ പേരിലായിരുന്നു വോലിങ് ക്ലാനിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഗുരുനാഥന്റെ മരണത്തെപ്പറ്റി ജിയാങ് ലി വോലിങ്ങിനോട് പറഞ്ഞു. വോലിങ് ഏറെ ഇമോഷണലായി. ഗുരുനാഥന്റെ ചിതാഭസ്മം ജിയാങ് ലി വോലിങ്ങിന് നീട്ടിയപ്പോൾ വോലിങ് അതും ചേർത്ത് പിടിച്ച് പഴയ തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് വോലിങ്ങിനൊപ്പമായിരുന്നു ജിയാങ് ലി മുഴുവൻ സമയവും ചിലവഴിച്ചത്. അടുത്ത ദിവസം വോലിങ് ജിയാങ് ലിയെ തന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വളരെ വലിയൊരു ഇടമായിരുന്നു അത്. ബോഡിഗാർഡുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയും സമ്പന്നർക്കും മറ്റും ബോഡിഗാർഡുകളുമായി വിട്ടുനൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരിടമായിരുന്നു അത്. സമ്പന്നരായവർക്ക് ബോഡിഗാർഡുകളെ സപ്ലൈ ചെയ്യലാണ് വോലിങ്ങിന്റെ പ്രധാന തൊഴിൽ എന്ന് ജിയാങ് ലി മനസ്സിലാക്കി. വോലിങ് ഒരു മാഫിയ സംഘത്തിന്റെ നേതാവൊന്നുമല്ല, മറിച്ച് ബോഡിഗാർഡുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു സംഘത്തിന്റെ നേതാവ് മാത്രമാണ്. ആ സമയമാണ് അങ്ങോട്ടേക്ക് സാൻലി കടന്നു വരുന്നത്. തനിക്കെതിരെ ആക്രമണമൊക്കെ നടക്കുന്നതുകൊണ്ട് തന്റെ മകൾക്കെതിരെയും ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നും മകളെ സംരക്ഷിക്കാൻ പുതിയൊരു ബോഡിഗാർഡിനെ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടായിരുന്നു സമ്പന്നനായ സാൻലിയുടെ വരവ്.
സ്റ്റാൻലിയുടെ മകൾ ഫേഫെ അല്പം കുറുമ്പത്തിയാണ്. അതുകൊണ്ട് കാര്യക്ഷമതയുള്ള ആളാവണം ബോഡിഗാർഡ് എന്നും സാൻലി വ്യക്തമാക്കി. വോലിങ്ങിന്റെ മികച്ച ബോഡിഗാർഡുകളെയും അവരുടെ സ്കില്ലുകളും സാൻലി നോക്കിക്കണ്ടു. പക്ഷേ ആരെയും സാൻലിക്കങ്ങ് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നേരത്തെ തന്റെ ജീവൻ രക്ഷിച്ച് ജിയാങ്ലിയെ സാൻലി അവിടെ കാണുന്നത്. തന്റെ മകളുടെ ബോഡിഗാർഡായി ജിയാങ്ലി മതിയെന്ന് സാൻലി പറയുകയാണ്. ആദ്യം ജിയാങ്ലി മടിച്ചെങ്കിലും വോലിങ് വന്ന് ജിയാങ്ലിയോട് സംസാരിച്ച് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ജിയാങ്ലി അതിന് തയ്യാറാവുകയാണ്. അന്ന് സാൻലിക്കൊപ്പമായിരുന്നു ജിയാങ്ലി അവിടെ നിന്ന് തിരികെ പോകുന്നത്. കാറിൽ പോകുന്ന വഴിയിൽ സാൻലി ജിയാങ്ലിയോട് സംസാരിച്ചു, മുമ്പ് എന്നെ സഹായിച്ചതുകൊണ്ട് മാത്രമല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബോഡിഗാർഡുകളിൽ വളരെ സിമ്പിളായി നിന്നിരുന്നതും മികച്ച കഴിവുള്ളവനുമായി എനിക്ക് തോന്നിയത് നിന്നെയായിരുന്നു. അതുകൊണ്ടാണ് സാൻലി ജിയാങ്ലിയുമായി അവിടെ നിന്ന് നേരെ പോയത്. ഒരു ക്ലബിലേക്കായിരുന്നു. തന്റെ മകൾ ഫെയ്ഫെയ് അവിടാണ് ഉണ്ടാവുക എന്ന് സാൻലി പറഞ്ഞു. ശേഷം മദ്യപിച്ച് ആളുകൾക്കൊപ്പം ഹാങ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ഫെയ്ഫെയെ സാൻലി തന്നെ ജിയാങ്ലിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവരെത്തുമ്പോൾ ഫെയ്ഫെയെ കുറച്ചാളുകൾ ഉപദ്രവിക്കാൻ നോക്കുകയായിരുന്നു. ഒട്ടും മടിച്ചില്ല. ജിയാങ്ലി കടന്നു ചെന്ന് അവരെ ഒരു പാഠം പഠിപ്പിച്ചു. ഫെയ്ഫെയെ പ്രൊട്ടക്ട് ചെയ്യുന്ന തന്റെ ബോഡിഗാർഡ് ജോലി ജിയാങ്ലി അന്നു മുതൽ ആരംഭിക്കുകയായിരുന്നു. പക്ഷേ ഫെയ്ഫെയുടെ ബോഡിഗാർഡ് ആയിരിക്കൽ ഒട്ടും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വളരെ സ്പോയിൽഡായ ഒരു കുട്ടിയായിരുന്നു ഫെയ്ഫെയ്. തനിക്കൊരു ബോഡിഗാർഡ് ഉണ്ടാകുന്നത് ഫെയ്ഫെയ്ക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജിയാങ്ലിയെ ഒഴിവാക്കുവാൻ ജിയാങ്ലിക്ക് പണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഫെയ്ഫെയ് വാഗ്ദാനം ചെയ്തു. പക്ഷേ ജിയാങ്ലി അതിനൊന്നും ഒരുക്കമേ ആയിരുന്നില്ല. അതോടെ ഫെയ്ഫെയ് ജിയാങ്ലിയെ ഓരോ കുഴപ്പങ്ങളിൽ കൊണ്ട് ചാടിക്കാൻ ആരംഭിച്ചു. ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് ജിയാങ്ലിയെ കൊണ്ടു ചാടിച്ചു. എന്തിനേറെ പറയുന്നു, ഒരിക്കൽ ഒരു സംഘം ഗുണ്ടകളുമായി ജിയാങ്ലിക്ക് അവളുടെ പേരിൽ ഫൈറ്റ് പോലും ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫെയ്ഫെയ്ക്കും അപകട ഭീഷണി ഉണ്ടായിരുന്നു. പലരുടെയും ടാർഗറ്റായിരുന്നു ഫെയ്ഫെയ്. ഒരിക്കലൊരു റെസ്റ്റോറന്റിൽ വെച്ച് ഫെയ്ഫെയെ ഒരു കൂട്ടം ഗ്യാങ്സ്റ്റേഴ്സ് തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചു. പക്ഷേ കൃത്യസമയം അത് നോക്കിക്കണ്ട് ജിയാങ്ലി ഒട്ടും മടിച്ചില്ല. ആ കാറ് ചെയ്സ് ചെയ്ത് പിടിച്ച് അതിലുള്ളവരെയൊക്കെ അടിച്ചിട്ട് ഫെയ്ഫെയെ രക്ഷപ്പെടുത്തി. അന്നു മുതൽ ഫെയ്ഫെയ്ക്ക് ജിയാങ്ലിയോട് ഒരു മതിപ്പ് തോന്നാൻ ആരംഭിച്ചിരുന്നു. ആ രാത്രിയിൽ ഇരുവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ജിയാങ്ലി ഫെയ്ഫെയോട് നിന്റെ അച്ഛൻ സാൻലിക്ക് എന്താ ഇത്രയധികം ശത്രുക്കളുള്ളേ എന്ന് മട്ടിൽ ചോദിച്ചു. അതൊന്നും തനിക്കറിയില്ലെന്നും ചെറുപ്പം തൊട്ട് തന്റെ കൂടെ എപ്പോഴും ഒരു ബോഡിഗാർഡ് ഉണ്ടായിരുന്നെന്നുമായിരുന്നു ഫെയ്ഫെയ് മറുപടി പറഞ്ഞത്. അടുത്ത ദിവസം വോലിങ്ങും ജിയാങ്ലിയും കണ്ടു. പഴയൊരു അയൺ ഫാക്ടറിയിൽ വെച്ചിട്ടായിരുന്നു അവരുടെ ആ കൂടിക്കാഴ്ച. അവിടം വാങ്ങി ആ ബിൽഡിംഗ് തന്റെ പുതിയ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കുന്നതിനെ പറ്റിയൊക്കെ വോലിങ് ജിയാങ്ലിയോട് സംസാരിച്ചു. ജിയാങ്ലിക്ക് പക്ഷേ വോലിനിന്റെ കാര്യങ്ങളിൽ ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം ഫെയ്ഫെയ് ആക്രമിക്കപ്പെട്ടപ്പോൾ ചില കാര്യങ്ങൾ ജിയാങ്ലി ശ്രദ്ധിച്ചിരുന്നു. അതിൽ വോലിനും പങ്കുണ്ടോ എന്ന് ജിയാങ്ലിക്ക് തോന്നുന്നുമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഫെയ്ഫെയെ ആക്രമിച്ച ഗ്യാങ്സ്റ്റർ സംഘം വോലിങ്ങിന്റെ ബോഡിഗാർഡുകൾ ധരിക്കുന്ന പോലുള്ള റിങ്ങുകൾ ധരിച്ചിരുന്നത് ജിയാങ്ലി ശ്രദ്ധിച്ചിരുന്നു. ഫെയ്ഫെയെയും സാൻലിയെയും ടേക്ക് കെയർ ചെയ്യുന്ന ബോഡിഗാർഡ് ജോലി ജിയാങ്ലി അവസാനിപ്പിച്ചോളൂ എന്നുകൂടി വോലിങ് പറഞ്ഞതോടെ ആ സംശയം ഒന്നുകൂടി ജിയാങ്ലിക്ക് ഉറപ്പിക്കപ്പെടുകയും ചെയ്തു. വോലിങ് പറഞ്ഞത് കേൾക്കുവാൻ ജിയാങ്ലി ഒരുക്കമായിരുന്നില്ല. പണ്ട് ഗുരുനാഥൻ പറഞ്ഞ കാര്യം അവൻ ഓർമ്മയുണ്ട്. ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നീട് തന്റെ ദൗത്യമനുസരിച്ച് എത്രത്തോളം കാലയളവുണ്ടോ അത്രത്തോളം അയാളെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനിടയിൽ ഒന്നുകൊണ്ടും പിന്മാറരുത്. ജിയാങ്ലി അക്കാര്യം വോലിങ്ങിനോട് പറഞ്ഞെങ്കിലും വോലിങ് അത് ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. ജിയാങ്ലി ഫെയ്ഫെയുമായി പ്രണയത്തിൽ വീണിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും വോലിങ് ആരോപിച്ചു. ഒരു ഘട്ടത്തിൽ വോലിങ് ജിയാങ്ലിയെ ഒരു ഫൈറ്റിന് വെല്ലുവിളിക്കുക പോലും ചെയ്തു. അവർ തമ്മിലൊരു ഫൈറ്റ് തന്നെ അരങ്ങേറി. ഫൈറ്റിനിടയിൽ വോലിങ് ജിയാങ്ലിയോട് തനിക്ക് പഠിക്കാൻ കഴിയാതെ പോയ താൻ പുറത്താക്കപ്പെട്ട ക്ലാനിന്റെ ഏറ്റവും മികച്ച തന്ത്രമായ 108 കിക്കുകളുടെ തന്ത്രം തന്റെ മുമ്പിൽ കാണിക്കുവാൻ ആവശ്യപ്പെട്ടു. സാധിക്കില്ലെന്നായിരുന്നു ജിയാങ്ലി പറഞ്ഞത്. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു പോരാട്ടമാണ്. പോരാട്ടത്തിനൊടുവിൽ ജിയാങ്ലി വിജയിക്കുകയും ചെയ്തു. വല്ലാതെ അപമാനിതനായ ദേഷ്യം വന്ന വോലിങ് തന്റെ സാഹോദര്യ ബന്ധവും സ്നേഹവും ഒക്കെ ഉപേക്ഷിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പിരിഞ്ഞുപോവുകയാണ്. പക്ഷേ ദുഃഖത്തോടെ അവിടെ നിൽക്കുവാൻ ജിയാങ്ലിക്ക് സാധിക്കുമായിരുന്നില്ല. ജിയാങ്ലി നേരെ ഫെയ്ഫെയുടെ അടുത്തേക്ക് പോയി. ഫെയ്ഫെയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയതും ഫെയ്ഫെയെ സുരക്ഷിതമായ ഒരു ഹൈഡൌട്ടിലേക്ക് മാറ്റി. സാൻലി സ്ഥലത്തില്ലാത്ത സമയമാണ്, തങ്ങളുടെ എതിരാളികൾ കൂടുതൽ ശക്തരാണെന്നും ഫെയ്ഫെയുടെ അച്ഛൻ സാൻലി മടങ്ങിവരുന്നവരെ മാറി നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നുമായിരുന്നു ഫെയ്ഫെയോട് ജിയാങ്ലി അതിന് വിശദീകരണം നൽകിയത്. ഇതേ സമയം മറുവശത്ത് വോലിങ് ഗുരുകുലത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പട്ടിണി കിടന്ന് ആകെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ തന്റെ ആ കാലത്തെ പറ്റി ഓർക്കുകയായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു കാലയളവിൽ ഒരു ദിവസം വോലിങ് ആക്രമിക്കപ്പെട്ടു. ശക്തമായൊരു
ഫൈറ്റ് തന്നെ അവിടെ വെച്ച് അരങ്ങേറി. വൂലിംഗ് ഗുണ്ടകളെ അടിച്ചിട്ട് രക്ഷപ്പെട്ടെങ്കിലും അവനേറെ അവശതയായി പോയിരുന്നു. അവന്റെ ആ പ്രകടനം കണ്ടുകൊണ്ടാണ് അവനടുത്തേക്ക് ആ ഒരു മനുഷ്യൻ നടന്നു വന്നത്. അവനടുത്തെത്തിയ മിസ്റ്റീരിയസ് ആയ ആ മനുഷ്യൻ വൂലിംഗിനൊരു ബെറ്റർ ലൈഫ് വാഗ്ദാനം ചെയ്തു. അങ്ങനായിരുന്നു വൂലിംഗ് ഇന്ന് കാണുന്ന വൂലിംഗായി മാറിയത്. മറുവശത്ത് ജിയാങ് ലിയും ഫെയ്ഫെയും ഹൈഡൌട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ബീച്ചിനോട് ചേർന്ന ഒരിടമായിരുന്നു അത്. സന്തോഷത്തോടെ അവർ ദിവസങ്ങൾ ചിലവിട്ടുകൊണ്ടിരുന്നു. ഫെയ്ഫെയെ കുംഫു പ്രാക്ടീസ് ചെയ്യിപ്പിക്കുവാൻ ജിയാങ് ലി ശ്രമിച്ചു. ഒരു ദിവസം ബീച്ച് സൈഡിൽ നടക്കുമ്പോൾ ഫെയ്ഫെ ജിയാങ് ലിയോട് വ്യത്യസ്തമായ ജിയാങ് ലിയുടെ ബൂട്ടുകളെപ്പറ്റി തിരക്കി. ആ ബൂട്ടുകൾ സാധാരണ ബൂട്ടുകളല്ലെന്നും 25 കിലോയോളം ഭാരം വരുന്ന ബൂട്ടുകളാണ് അവയെന്നും, കഴിഞ്ഞ 8 കൊല്ലമായി താനത് ധരിച്ചാണ് ജീവിക്കുന്നത്, അതിൽ നിന്നും തന്റെ കാല് പുറത്തെടുത്തിട്ടേയില്ല എന്നും ജിയാങ് ലി ഫെയ്ഫെയോട് വ്യക്തമാക്കി. 108 കിക്ക് എന്ന ഏറ്റവും മികച്ച ആയോധന കല തന്ത്രം ജിയാങ് ലി പഠിച്ച ശേഷമായിരുന്നു അവനത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ആ തന്ത്രം അവൻ പ്രയോഗിക്കാതിരിക്കാനുള്ള ഒരു തടയായിരുന്നു അത്രമേൽ ഭാരമുള്ള ആ 2 ബൂട്ടുകളും. 10 കൊല്ലം കഴിഞ്ഞ് മനസ്സുറപ്പ് വന്നു കഴിഞ്ഞാൽ അവൻ ആ ബൂട്ടുകൾ മാറ്റുവാൻ സാധിക്കും. ദിവസങ്ങളോളം ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ഫെയ്ഫെയും ജിയാങ് ലിയും അവിടെ ജീവിക്കുമ്പോൾ അവർക്കിടയിലെ അടുപ്പം വലിയ തോതിൽ വർദ്ധിച്ചു വന്നു. സുരക്ഷിതരായി ജിയാങ് ലിയും ഫെയ്ഫെയും ഹൈഡൌട്ടിൽ താമസിക്കുമ്പോൾ മറുവശത്ത് സാൻലി അപകടത്തിൽപ്പെട്ടിരിക്കുകയായിരുന്നു. വളരെ ഡേഞ്ചറസ് ആയ ഒരു മാഫിയ ബോസ് ഫൂ എന്ന വ്യക്തി സാൻലിയെ പിടികൂടിയിരുന്നു. ഫൂവും സാൻലിയും തമ്മിൽ വർഷങ്ങളുടെ പകയുണ്ട്. 15 കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു സാൻലിയുടെ ഭാര്യയെ ഫൂ കൊലപ്പെടുത്തുന്നത്. അന്നു മുതൽ ഫൂക്കെതിരെ തിരിഞ്ഞ സാൻലി ഫൂവിന്റെ ക്രൈമുകൾക്കെതിരെ പടപൊരുതാൻ ആരംഭിച്ചിരുന്നു. അതിനുവേണ്ട തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും മറ്റ് പ്രശ്നങ്ങളുണ്ടാക്കാൻ ആരംഭിക്കുകയും ചെയ്തതോടെ സാൻലിയും കുടുംബവും ഫൂവിന്റെ മാഫിയ സംഘത്തിന്റെ നോട്ടപ്പുള്ളികളായി മാറി. മറുവശത്ത് വൂലിംഗ് ആകട്ടെ ജാങ്ലിയെ പറ്റി തന്നെ ആലോചിക്കുകയായിരുന്നു. നീതിപൂർവമായൊരു ഫെയർ ഫൈറ്റിലൂടെ ജാങ്ലിയെ പരാജയം ടുത്താൻ തനിക്ക് സാധിക്കില്ല എന്ന് വൂലിംഗിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വൂലിംഗിനെ പരാജയപ്പെടുത്തുവാൻ, ഫെയ്ഫെയെ പിടിച്ചെടുക്കുവാൻ മറ്റ് ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ അവൻ തീരുമാനിക്കുകയാണ്. ജിയാങ് ലിയും ഫെയ്ഫെയുമുള്ള ഇടം മനസ്സിലാക്കി ആ ഹൈഡൌട്ടിലേക്ക് തന്റെ കുറച്ചാളുകളെ വൂലിംഗ് പറഞ്ഞയച്ചു. അവിടെ വെച്ച് ജിയാങ് ലി വന്നയാളുകൾക്കെതിരെ ശക്തമായി ഫൈറ്റ് ചെയ്തു. കാര്യം എതിരാളികളെ കീഴ്പ്പെടുത്താൻ ജിയാങ് ലിക്കായെങ്കിലും ജിയാങ് ലിയുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു വൂലിനിന്റേത്. വൂലിനിന്റെ കുറച്ചാളുകൾ ജിയാങ് ലിയുമായി അവന്റെ പേരിൽ ഫൈറ്റ് ചെയ്തപ്പോൾ കുറച്ചാളുകൾ ചേർന്ന് ഫെയ്ഫെയെ പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. ഫെയ്ഫെയെ പിടിച്ചുകൊണ്ടുപോയവരെ ചേസ് ചെയ്ത് ജിയാങ് ലി ഒരു ഗോഡൌണിലേക്ക് എത്തിച്ചേരുകയാണ്. അകത്തേക്ക് കടന്നതും ജിയാങ് ലിയുടെ കാലിൽ ഒരു കുരുക്കു വന്ന് വീണിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പോട്ട് നീങ്ങാനും ഫൈറ്റ് ചെയ്യാനും അവന് കുറച്ച് പ്രയാസം അനുഭവപ്പെട്ടു. എന്നിരുന്നാലും അവിടെ ഉണ്ടായിരുന്ന പ്രധാന എതിരാളികൾക്കെതിരെ ജിയാങ് ലി ഫൈറ്റ് ചെയ്യുകയാണ്. ഒരു ഘട്ടത്തിൽ കാലിലെ കുരുക്ക് മോചിപ്പിച്ചെടുക്കുവാൻ ജിയാങ് ലിക്ക് സാധിച്ചു. പിന്നെ അവിടെ നടന്നത് കനത്ത പോരാട്ടമായിരുന്നു. ഇതേസമയം മറുവശത്ത് ഫെയ്ഫെയെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. ഒരു നിമിഷത്തിൽ അത് കണ്ട് ജിയാങ് ലിയുടെ ശ്രദ്ധ മാറി. ആ ഒരു നിമിഷത്തിൽ എതിരാളി ജിയാങ് ലിയെ അടിച്ചു വീഴ്ത്തി വീണ്ടും ജിയാങ് ലിയെ ബന്ദിയാക്കുകയാണ്. കാലിലും മറ്റും വിലങ്ങണിയിക്കപ്പെട്ടതോടെ ജിയാങ് ലിക്ക് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ജിയാങ് ലിയെ വലിച്ചിഴച്ച് അവർ പുറത്തേക്ക് കൊണ്ടുപോയി. വോലിനിന്റെ മുമ്പിലേക്കായിരുന്നു ജിയാങ് ലി കൊണ്ടെത്തിക്കപ്പെട്ടത്. ആ ഒരു നിമിഷത്തിൽ പണ്ട് താൻ അയൺ ഫീറ്റ് ക്ലാനിലുണ്ടായിരുന്ന കാലം വോലിംഗ് ഓർത്തെടുത്തു. അന്ന് ഗുരുകുലത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അവിടെ നിന്ന് പോരുമ്പോൾ എന്തെങ്കിലും താൻ തിരികെ വരുമെന്ന് തന്റെ പ്രിയ സുഹൃത്ത് ജിയാങ് ലിക്ക് അവൻ വാക്കുകൊടുത്തിരുന്നു. താൻ സക്സസ് ആവുമെന്നും അന്ന് അവൻ കൂട്ടിച്ചേർത്തിരുന്നു. ആ വൂലിംഗ് ആണ് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്റെ മുമ്പിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരപ്പെടുന്നതും കണ്ട് നോക്കി നിൽക്കുന്നത്. പെട്ടെന്ന് ആ ഓർമ്മകളിൽ നിന്ന് വൂലിംഗ് ഒഴിഞ്ഞുമാറി. തന്റെ കൂട്ടുകാരന്റെ അവശതയിലുള്ള അവസ്ഥ കണ്ട് വൂലിംഗ് അവന്റെ അടുത്തേക്ക് ചെന്നു. വലിയൊരു കുഴി അവിടെ കുഴിക്കപ്പെട്ടിരുന്നു. അതിനുള്ളിലേക്ക് ജിയാങ് ലിയെ വൂലിംഗ് തള്ളിയിട്ടു. ജീവനോടെ അവനെ കുടിച്ചു മൂടിയേക്കാനും പറഞ്ഞു. ഫെയ്ഫെയെ ബന്ദിയാക്കി അവരവിടെ നിന്ന് കൊണ്ടുപോവാനും ആരംഭിച്ചു. അപ്പോഴേക്കും അവിടെ ശക്തമായ മഴ പെയ്യാനും ആരംഭിച്ചിരുന്നു. ആ ഒരു നിമിഷത്തിലാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത്. വൂലിംഗിന് പണ്ട് മികച്ച ജീവിതം ഓഫർ ചെയ്ത വ്യക്തി മാഫിയ ബോസായ ഫൂ ആയിരുന്നു. ഫൂക്കു വേണ്ടിയിട്ടാണ് ഫെയ്ഫെയെ ഇപ്പോൾ വൂലിംഗ് പിടിച്ചു കൊണ്ടുപോകുന്നത്. കുറച്ച് സമയം കഴിഞ്ഞതും തന്നെ കുഴിച്ചു മൂടിയ ആ കുഴിക്കുള്ളിൽ നിന്നും ജീവനോടെ തന്നെ ജിയാങ് ലി പുറത്തു വന്നു. വേദന കൊണ്ടും ദുഃഖം കൊണ്ടും അവൻ അലറി വിളിച്ചു. 8 കൊല്ലം അവൻ ധരിച്ചു നടന്ന ഏറെ ഭാരമുള്ള തന്റെ ആയോധനകളയ്ക്ക് തടയിട്ട് ആ ഷൂസുകൾ അവൻ ഊരിമാറ്റാനെന്ന് തീരുമാനിക്കുകയാണ്. ഷൂസിൽ നിന്നും അവൻ തന്റെ കാലുകൾ പുറത്തെടുത്തു. തന്റെ രൂപം തന്നെ പൂർണമായും അവൻ മാറ്റിമറിച്ചു. അവിടെ നിന്നും ജിയാങ് ലി നേരെ പോയത് ഫൂവിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കായിരുന്നു. കയറി ചെല്ലുന്ന ജിയാങ് ലിയെയും പ്രതീക്ഷിച്ച് നിരവധി മാഫിയ മെമ്പേഴ്സ് അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, കനത്ത ഫൈറ്റ് തന്നെ അവിടെ അരങ്ങേറുകയാണ്.
ഇതൊക്കെയാണ് ഗുരു തന്നെ പഠിപ്പിച്ച 108 കിക്കുകളുടെ ആയോധന കലാരീതി. അവിടെ അവൻ ഉപയോഗിച്ചു. അത്രമേൽ ആളുകൾ ഉണ്ടായിരുന്നിട്ടും തന്റെ എതിരാളികളെ അടിച്ചിടാൻ ജിയാങ്ലിക്ക് കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ല. അവരെ മുഴുവൻ അടിച്ചിട്ട ശേഷം മുമ്പിലേക്ക് നടന്ന ജിയാങ്ലി ഫോവിന്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു. ഫോവിന് സമീപം ബന്ദിയായിക്കൊണ്ട് തന്നെ സാൻലിയും ഫെയ്ഫെയും ഉണ്ടായിരുന്നു. ജിയാങ്ലി ആ നഗരത്തിലേക്ക് വന്നതിരുവിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. തന്റെ അച്ഛനെ തിരഞ്ഞായിരുന്നു ജിയാങ്ലി അവിടെ എത്തിയിരുന്നത്. അതിനോടകം തന്റെ അച്ഛൻ ആരെന്ന കാര്യവും ജിയാങ്ലി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഫോവിന്റെ മുമ്പിലേക്കെത്തിയ ജിയാങ്ലി ഫോവിനെതിരെ ഫൈറ്റ് ചെയ്തില്ല, മറിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചിഹ്നം ഫോവിന് നേരെ കാണിച്ചു. ജിയാങ്ലിയുടെ കയ്യിലെ ആ ബെർത്തുമാർക്ക് കണ്ടതും ജിയാങ്ലി തന്റെ മകനാണെന്ന് ഞെട്ടലോടെ ഫു തിരിച്ചറിഞ്ഞു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഭാര്യയുടെ മരണശേഷം സാൻലി ഫോവിനെതിരെ തെളിവുകൾ ശേഖരിച്ചു നടന്നിരുന്ന സമയം. ഇതൊന്നും അറിയാതെ ഈ സമയം ഫോവിന്റെ മകനായ ജിയാങ്ലിയും സാൻലിയുടെ മകൾ ഫെയ്ഫെയും സൗഹൃദത്തിലാവുകയായിരുന്നു. ഒരിക്കലൊരു ചെന്നായ ഫെയ്ഫെയെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ വട്ടം കയറി നിന്ന് ജിയാങ്ലി ഫെയ്ഫെയെ സംരക്ഷിച്ചിട്ട് പോലുമുണ്ട്. പക്ഷെ അവരുടെ ആ സൗഹൃദം അന്നൊരുപാട് നാൾ നീണ്ടു നിന്നില്ല. ജിയാങ്ലിയെ തനിക്കെതിരെ സാൻലി ഉപയോഗിക്കുമോ എന്നൊരു ഭയം ഫൂവിനുണ്ടായിരുന്നു. മാത്രമല്ല അന്ധവിശ്വാസിയായിരുന്ന ഫൂവിന് ആ സമയം ഒരു പ്രവചനവും ലഭിച്ചു. ജിയാങ്ലി വളരെയധികം കരുത്തുറ്റവനാകുമെന്നും ഫൂവിന് തന്നെ അപകടം വരുന്ന രീതിയിലേക്ക് അവൻ മാറും എന്നുമായിരുന്നു അത്. അതോടെ തന്റെ മകനെ ഇല്ലായ്മ ചെയ്യാൻ ഫൂ തീരുമാനിച്ചു. ഒരു കൊക്കയിലേക്ക് തന്റെ മകനെ അയാൾ വലിച്ചെറിഞ്ഞു. പക്ഷേ അന്ന് ജിയാങ്ലി കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഫു ചിന്തിച്ചത്. ഭാഗ്യവശാൽ താഴേക്ക് പതിച്ച ജിയാങ്ലിയെ താഴെ നിന്നും ജിയാങ്ലിയുടെ ഗുരുനാഥൻ കണ്ടെടുത്തു. അദ്ദേഹം അവനെ ചികിത്സിച്ച് സുഖപ്പെടുത്തുകയും തന്റെ ശിഷ്യനാക്കി വളർത്തുകയും ചെയ്തു. ജിയാങ്ലി അവിടെ വെച്ച് പറഞ്ഞ ആ കഥകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന വോലിംഗ് വരെ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുണ്ട ജിയാങ്ലിക്ക് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചെങ്കിലും അത് ശ്രദ്ധിച്ച വോലിൻ അത് തടഞ്ഞു. ജിയാങ്ലിങ്ങിന് മുമ്പിലേക്ക് ചെന്ന വോലിൻ ജിയാങ്ലിങ്ങിനെ അടുത്തൊരു പോരാട്ടത്തിന് ക്ഷണിച്ചു. അവൻ പഠിച്ചിട്ടുള്ള 108 കിക്കുകളുടെ തന്ത്രം പെർഫോം ചെയ്യാനും ആവശ്യപ്പെട്ടു. വോലിനും ജിയാങ്ലിയും പരസ്പരം പോരടിച്ചു. ശക്തമായ പോരാട്ടമായിരുന്നു. 108 കിക്കുകളുടെ തന്ത്രം പ്രയോഗിച്ച ജിയാങ്ലി വോലിനെ പരാജയപ്പെടുത്തുകയാണ്. വോലിൻ പരാജയപ്പെടുന്ന കണ്ടതും ഫൂവിന്റെ ആൾ തന്നെ അവനെ വെടിവെച്ചു. വോലിൻ മരണത്തോട് മല്ലിട്ട് കിടന്നു. ജിയാങ്ലി ഓടി വന്ന് തന്റെ പ്രിയ സഹോദരനെ താങ്ങിപ്പിടിച്ചു. പിന്നാലെ വോലിനും ഫൂവിന്റെ ആളിൽ നിന്നും ഒരു വെടിയുണ്ട ഏറ്റിരുന്നു. പക്ഷേ വോലിൻ മരണപ്പെട്ടില്ല. എഴുന്നേറ്റ് വന്ന വോലിൻ ഫൂവിന്റെ ആളുകൾക്കെതിരെ ഫൈറ്റ് ചെയ്തു. കനത്ത പോരാട്ടമായിരുന്നു അത്. ഒടുവിൽ അവൻ ക്രൂരനായ തന്റെ അച്ഛൻ ഫൂവിന്റെ മുമ്പിലേക്ക് തന്നെ വന്നു നിന്നു. അച്ഛനെ കൊല്ലാൻ അവൻ കൈ ഉയർത്തിയെങ്കിലും അവനപ്പോൾ അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച നാളുകൾക്ക് ശേഷം സാൻലി മരണപ്പെട്ടിരുന്നു. ഫെയ്ഫെയ് തന്റെ അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി. ഫൂവും മരണപ്പെട്ടു. എന്നിരുന്നാലും ഒരച്ഛനോട് മകൻ ചെയ്യേണ്ടുന്ന കർമ്മം ജിയാങ്ലി നിർവഹിച്ചു. തന്നെ അച്ഛൻ തള്ളിയിട്ട് അതേ മലമുകളിൽ നിന്നും അച്ഛന്റെ ചിതാഭസ്മം അവൻ വായുവിൽ കലർത്തി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.